ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഹു ഇൻവെന്റഡ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹൂപ്പ് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കണ്ടുപിടിച്ചത് ആരാണ് എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആൻസർ? ഏതാണ് ആൻസർ? ഓക്കെ, യെസ്, ഓക്കെ. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പഠിച്ചു നോക്കാം. അലൻ കെ എന്നിനോട് ചെയ്തു. ആരാണ് അലൻ കെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെന്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൻ കെ എന്ന് പഠിച്ചു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഇതാണ്: എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആൻഡ് കമ്പൈലേഷൻ. യെസ്, ഓരോന്നും നമുക്കറിയാം അല്ലെ. എൻകാപ്സുലേഷൻ, റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റാസ് ആൻഡ് ഫംഗ്ഷൻസ് ടുഗദർ. ഇൻഹെറിറ്റൻസ് എന്താണ്? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെ. എബിലിറ്റി ടു പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദി പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ് അല്ലെ. ഇൻഹെറിറ്റൻസ്. പോളിമോർഫിസം എന്ന് പറയുന്നത് പല സാഹചര്യത്തിൽ പലതായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നു, അതാണ് പോളിമോർഫിസം. കമ്പൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് കൂടിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജ് ിലേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കമ്പൈലേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒബ്ജക്ട് ഓറിയന്റഡ് ഫീച്ചർ അല്ല, അത് ഒബ്ജക്ട് ഓറിയന്റഡ് അല്ല, പ്രൊസീജിയർ ഓറിയന്റഡ് ആണെങ്കിലും അതിന് ഉള്ള ഒരു ഫീച്ചർ ആണ് ഈ പറയുന്ന കമ്പൈലേഷൻ എന്ന് പറയുന്നത്, കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ദ കൺസെപ്റ്റ് ഓഫ് എൻകാപ്സുലേഷൻ ഈസ് യൂസ് ടു ഡാഷ്. എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഉത്തരം, yes, the concept of encapsulation is used to dash. Object oriented inde program il ethum pradhanapetta oru feature aanu class le. Class namakariyam, class inulle endakke inde data member unde, member function unde. Adhaide aa program in aavashyamaya data endakke data vechittana aa program cheyende ennalladum function allengil method ennu parayunnathe mugalil mel paranja ഡാറ്റയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആദ്യം നമ്മൾ ഡാറ്റ എഴുതും, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഫംഗ്ഷൻ എഴുതും. ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കി വെക്കുക എന്നതാണ് ക്ലാസ്സിനുള്ളിൽ ഒന്നിച്ചാക്കി വെക്കുക എന്നുള്ളതാണ് എൻകാപ്സുലേഷൻ, കേട്ടോ. അപ്പോ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. നമുക്ക് ആവശ്യമുള്ള ഡാറ്റയും അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡും എന്താണ്? സിംഗിൾ യൂണിറ്റിലേക്ക് മാറ്റുന്നു, കേട്ടോ. ഒരു ക്ലാസ് എന്ന് ഇത് ഏതാണ് ആ സിംഗിൾ യൂണിറ്റ്? ക്ലാസ് ആണ് ആ സിംഗിൾ യൂണിറ്റ്, കേട്ടോ. ഡാറ്റയും ഫംഗ്ഷനും ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് മാറ്റുന്നതാണ് എൻകാപ്സുലേഷൻ. ആ സിംഗിൾ യൂണിറ്റിന്റെ പേരാണ് എന്ത്? ക്ലാസ്. ഡാറ്റാസ് ആൻഡ് ഫംഗ്ഷൻസ് ടുഗദർ, ദാറ്റ് ഈസ് ക്ലാസ്. ആ ഒരു പ്രോപ്പർട്ടിയെ അങ്ങനെ ആക്കി വെക്കുന്ന ആ ഒരു പിന്നെ ആ ഒരു സ്വഭാവത്തെ, ആ ഒരു പ്രത്യേകതയെ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ പഠിച്ചതാണ് നാലാമത്തെ ചോദ്യം. Which of the following correctly describe the inheritance in object-oriented programming? Inheritance in cheyyunnad, which of the following is correctly describe the inheritance in object-oriented programming? A mechanism to achieve runtime polymorphism, a way to provide default implementation of methods, a mechanism by which one class acquires the properties and behavior of another class. Ella njan nerthu parney kaynu le kedikkane es adayide. ഒരു ക്ലാസ്സിൽ എഴുതിയ ഫീച്ചേഴ്സ് മറ്റൊരു ക്ലാസ്സിൽ എഴുതി കൊടുക്കാതെ, ഇപ്പൊ ക്ലാസ് എ അല്ലെ, ക്ലാസ് എയുടെ ഫീച്ചേഴ്സ് നമുക്ക് ക്ലാസ് ബിയിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിലേ യെസ് അവിടെ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? ഈ പറയുന്ന ഇൻഹെറിറ്റൻസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്, അതാണ് ഇൻഹെറിറ്റൻസ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസേജ് എന്താണ്? കോഡ് റീയൂസബിലിറ്റി ആണ് ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കാരണം മുകളിൽ ക്ലാസ്സിൽ, മുകളിലെ ക്ലാസ്സിൽ എഴുതി കൊടുത്ത കാര്യങ്ങൾ താഴത്തെ ക്ലാസ്സിൽ വീണ്ടും എഴുതേണ്ടതില്ല. ആ കോഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണേ, കേട്ടോ. മുകളിലെ കോഡിൽ എഴുതിയ കാര്യങ്ങൾ താഴേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെയും എഴുതി കൊടുക്കേണ്ട. ആ കോഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കോഡ് റീയൂസബിലിറ്റി ആണ് ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? വൺ ക്ലാസ് അക്വയർ ദി properties of another class, kada option c aanu answer. Okay, so ikkane ethum sadhyathayulla chodyangalaane. Anjavathe chodyam, which of the following is a type of polymorphism in object oriented programming? Thaale kodutirikkunnavil polymorphismathinte type edaane ennu vishayam. Yes, namukku ariyam
ഓവർലോഡിങ്ങും ഓവർ റൈഡിങ്ങും അല്ലെ. ഓവർലോഡിങ് നമുക്ക് പോളിമോർഫിസം നമുക്ക് എന്തുണ്ട്? രണ്ട് തരത്തിലുണ്ട് പോളിമോർഫിസം അല്ലെ. പോളിമോർഫിസം രണ്ട് തരത്തിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. ഓക്കെ, രണ്ട് തരത്തിലുണ്ട്, കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. ആ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിലാണ് നമ്മൾ പഠിച്ചത് എന്ത്? ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും അതുപോലെ ഫംഗ്ഷൻ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ് കേട്ടോ. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഫംഗ്ഷൻ ഓവർലോഡിങ്ങും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി റൺ ടൈം പോളിമോർഫിസത്തിൽ, റൺ ടൈം പോളിമോർഫിസത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? വെർച്വൽ ഫംഗ്ഷൻ ആണ്. വെർച്വൽ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഓവർ റൈഡിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാനുള്ള സമയമില്ല. ഓവർ റൈഡിങ് വെർച്വൽ ഫംഗ്ഷനിലെ ഓവർ ഓവർ റൈഡിങ് വെച്ചിട്ടാണ് ഈ പറയുന്ന പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന പോയിന്റും അവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ പോളിമോർഫിസം രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. കമ്പൈൽ ടൈം പോളിമോർഫിസും റൺ ടൈം പോളിമോർഫിസും. കമ്പൈൽ ടൈം പോളിമോർഫിസം, പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക, കുമ്പിടി കേട്ടോ. പല സാഹചര്യങ്ങളിലും പലതായി ആക്ട് ചെയ്യുന്നു, അതാണ് പോളിമോർഫിസം. എബിലിറ്റി ടു എക്സിബിറ്റ് ഇൻ മോർ ദാൻ വൺ ഫോം കേട്ടോ. രണ്ടെണ്ണം കമ്പൈൽ ടൈം പോളിമോർഫിസും റൺ ടൈം പോളിമോർഫിസും. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിലാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഫംഗ്ഷൻ ഓവർലോഡിങ്ങും വരുന്നത്. റൺ ടൈം പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെച്ചിട്ട്. അതൊക്കെ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് കോഴ്സ് കേട്ടോ. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ്, അതല്ലല്ലോ അടുത്തത്. ആറാമത്തെ ചോദ്യം, വാട്ട് ഡസ് ക്ലാസ് റെപ്രസെന്റ് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ക്ലാസ്, വാട്ട് ദ ടേം ക്ലാസ് റെപ്രസെന്റ്സ്. ക്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡിഗ്രി ലെവൽ ഡി സി എ ക്വാളിഫിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിൽ ചോദിച്ചൊരു ചോദ്യമാണിത് കേട്ടോ. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ് കേട്ടോ. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മള് കാറ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, കാർ എന്ന് പറയുന്ന എന്താണ്? ക്ലാസ് ആണ്. ഓക്കെ, കാർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അതിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. അതിന്റെ സൈസ്, അതിന്റെ പ്രൈസ്, അതിന്റെ ഷെയ്പ്പ്, അതിന്റെ കളറ്, ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് കാറിന്. കാറിന് ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. ഈ കാർ എന്ന് പറയുന്ന ക്ലാസിലേക്ക്, ഇതിന്റെ ബ്ലൂ പ്രിന്റിലേക്ക്, അതായത് ഒരു അച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അച്ചു അല്ല അച്ച് അല്ലെ. അപ്പൊ ഒരു അച്ചാണ് ഈ കാറ് എന്ന് പറയുന്നത്. അതിന് സൈസ്, പ്രൈസ്, ഷെയ്പ്പ്, കളറ് ഇതൊക്കെ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് എന്തായിട്ട് മാറുക? അത് മാരുതിയും കിയയും വോക്സ്വാഗനും ബി എം ഡബ്ല്യൂയും ഓഡിയൊക്കെ ആയിട്ട് മാറുന്നത് അല്ലെ. ഇതിന്റെ സൈസ്, പ്രൈസ്, ഷെയ്പ്പ്, കളർ എന്നൊക്കെ പറയുന്ന ആ ബ്ലൂ പ്രിന്റ് ഇല്ലേ, ആ ഒരു അച്ചില്ലേ, അല്ലെങ്കിൽ ആ ഒരു ഒരു ബേസിക് തീം ഇല്ലേ, ആ തീം മാറുന്നതിനനുസരിച്ചാണ് അത് പല പല ഒബ്ജക്റ്റുകളായിട്ട് മാറുക. അതായത് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഈ പറയുന്ന മാരുതിയും ബെൻസും ഇതൊക്കെ അതിന്റെ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റുകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഒരു ക്ലാസിന്റെ വാല്യൂസ്, ക്ലാസിന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി മാറും? ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബ്ലൂ പ്രിന്റ്, ഓക്കെ. അതായത് ഈ കിയയും പിന്നെ മാരുതിയും പിന്നെ എന്താ പറയാ, എല്ലാ വണ്ടികളുടെ, കിയ, മാരുതി, ബി എം ഡബ്ല്യു, ബെൻസ്, ഇതിന്റെ ഒക്കെ കൂടെയുള്ള ഒരു ഒരു ബേസിക് ആയിട്ടുള്ള തീമാണ്, ബ്ലൂ പ്രിന്റ് ആണ്. ഈ ഒബ്ജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബേസിക് ബ്ലൂ പ്രിന്റ് ആണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അത് മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ചോദ്യം, which object oriented programming principle help in reducing the code redundancy? എഴുതിയ കോഡ് വീണ്ടും എഴുതി കഴിഞ്ഞാൽ അവിടെ ഡാറ്റ റിഡൻഡൻസി ഉണ്ടാവും. ഓക്കെ, റിഡൻഡന്റ് ആയിട്ട് ഡാറ്റ അവിടെ ഉണ്ടാവും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ ഏതാണ് എന്ന് നമ്മൾ ഓൾറെഡി മറ്റൊരു തരത്തിൽ നമ്മൾ ഇതിനെ പഠിച്ചു. which object oriented principle helps in reducing code redundancy? which object oriented programming principle helps in reducing code redundancy?
എഴുതിയ കോഡ് വീണ്ടും എഴുതി കൊടുക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എബിലിറ്റി ടു സോറി വൺ ക്ലാസ് അക്വയർ ദി പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. എഴുതിയ കോഡ് വീണ്ടും താഴേക്ക് എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്തെടുക്കുന്നു, അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, റിഡൻഡൻസി ഉണ്ടാവില്ല കേട്ടോ. ഒരു ഒരു പ്രാവശ്യം എഴുതിയ കോഡ് വീണ്ടും എഴുതാതിരിക്കുമ്പോ എഴുതിയ കഴിഞ്ഞാലാണ് റിപ്പീറ്റേഷൻ വരിക, റിഡൻഡൻസി വരിക കേട്ടോ. അത് ഇൻഹെറിറ്റൻസി ആണെങ്കിൽ അവിടെ റിഡൻഡൻസി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ചോദ്യ നമ്പർ എത്രയായിരുന്നു, ചോദ്യത്തിന്റെ നമ്പർ ഇവിടെ 6 കഴിഞ്ഞു, പിന്നെ 7 നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇനി 8-ാമത്തെ ചോദ്യം അല്ലേ. വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഇൻ എ ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് ഇൻ എ ക്ലാസ്, ക്ലാസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഇൻ എ ക്ലാസ്, വാട്ട് ഈസ് അൻ ഒബ്ജക്റ്റ് ഇൻ എ ക്ലാസ്. ഇപ്പൊ നേരത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, യെസ് അതേ ഒബ്ജക്റ്റുകളുടെ ബ്ലൂ പ്രിന്റ് ആണ് അല്ലെ, പലഹാരകളുടെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ്. ഓരോ ക്ലാസ്സിനും ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയില്ലേ, നേരത്തെ നമ്മൾ ഷേപ്പ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് എഴുതിയില്ലേ, അതിന് ഒരു വാല്യൂ കിട്ടുമ്പോഴാണ് താഴെയുള്ള ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിരുന്നത്. അതാണ് ഇൻസ്റ്റൻസസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിന് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വാല്യൂസ് കിട്ടുമ്പോഴാണ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും കേട്ടോ. ആ കാറിന്റെ ഉദാഹരണം എടുത്തിട്ട് മനസ്സിലിട്ട് കറക്കി നോക്കിയാൽ കേട്ടോ, ഒരു ക്ലാസ്സിനെ ഓരോ സമയത്തും ഓരോരോ വാല്യൂസ് കിട്ടുമ്പോൾ അതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഒബ്ജക്റ്റുകളായിട്ട് മാറും എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതേപോലെ കാറിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ അനിമൽ എന്ന് പറയുന്നത് ഒരു ക്ലാസ്. ആ അനിമലിന്റെ ഷേപ്പും സൈസും അതിന്റെ സ്വഭാവങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ചാണ് അത് വട്ടിയും പൂച്ചയും ജിറാഫും കംഗാരും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, ആ അനിമൽ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റുകളാണ് കേട്ടോ. ഇനി ബേർഡ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റുകളാണ് എന്ത്, തത്ത, കോഴി, പിന്നെന്താണ് ഒട്ടക, പക്ഷി, ഇതൊക്കെ എന്താണ് അതിന്റെ ഒബ്ജക്റ്റുകളാണ് കേട്ടോ. ഒരു ഒരു മെയിൻ ബ്ലൂ പ്രിന്റിന് വാല്യൂസ് കിട്ടുമ്പോഴാണ് അത് ഒബ്ജക്റ്റുകളായിട്ട് മാറുന്നത്. സെറ്റല്ലേ, റിയൽ ടൈം എക്സാമ്പിൾ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അതേപോലെ തന്നെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, സ്റ്റുഡന്റിന്റെ നെയിം ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും ബ്ലൂ പ്രിന്റിൽ. അതിന് ഓരോ വാല്യൂസ് കിട്ടുമ്പോഴാണ് സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2, സ്റ്റുഡന്റ് 3 എന്നൊക്കെ പറയുന്ന ഒബ്ജക്റ്റുകളായിട്ട് മാറുന്നത്. ക്ലിയർ ആണേ കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ ഫീച്ചർ, നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ ഫീച്ചർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ എത്ര ഒബ്ജക്റ്റുകൾ വേണമെങ്കിലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓരോ സ്റ്റുഡന്റിനും വേറെ വേറെ കൂടെ എഴുതി കൊടുക്കണ്ട, മനസ്സിലായോ. ഒരു ക്ലാസ് എഴുതി ആ ഫീച്ചേഴ്സ് ലോഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ക്ലാസ് എഴുതി കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡന്റിനും സെപ്പറേറ്റ് ആയിട്ട് ഡാറ്റ എഴുതേണ്ട, അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ. യെസ്, ശ്രദ്ധിക്കണം പറയാം വേണ്ടാം. അപ്പൊ അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡസ് എ ക്ലാസ് ഇൻഹെറിറ്റ് ഫ്രം മോർ ദാൻ വൺ ക്ലാസ്. ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഒരു ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചു, ഒന്നിലധികം ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയാ. യെസ്, അതായത് ഇവിടെ രണ്ട് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇൻഹെറിറ്റൻസിന്റെ പല ടൈപ്പ് ഉണ്ട്, ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവിഷന് സമയമില്ലാതെ വരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കുറെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. അപ്പോ ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് മോർ ദാൻ വൺ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ സാധിക്കും കേട്ടോ. എന്ത് പറയാൻ സാധിക്കും, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ബാക്കി പറയണോ, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്താ, ഒന്നുമില്ല, ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊന്ന് അത്രമാത്രം കേട്ടോ. ഇനി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെവൽ ലെവലായിട്ട് ഒന്നിൽ നിന്നേ ഒന്ന് കിട്ടുന്നു, യെസ്, ഇതിൽ നിന്നേ മറ്റൊന്ന് കിട്ടുന്നു. ഇതിങ്ങനെ ചതുരാണേ കേട്ടോ. ഒന്നിൽ നിന്ന് ഇത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആയിട്ട് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിളിന്റെ നേരെ തിരിച്ച്, ഒന്നിൽ നിന്ന് ഒന്നിലധികം ഇൻഹെറിറ്റൻസ് ക്ലാസ്സുകൾ ഫോം ചെയ്യുന്നു കേട്ടോ. ഒന്നിൽ നിന്നേ ഒന്നിലധികം ഇൻഹെറിറ്റൻസ് ക്ലാസ്സുകൾ ഫോം ചെയ്യുന്നു. ഇതാണെന്ത് ഹൈറാർക്കി പോലെ, വർഗീകരണം പോലെ കേട്ടോ. യെസ്, അപ്പോ ഇത് മൾട്ടിപ്പിൾ ആണ്, രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാവുന്നു, അതിന്റെ നേരെ തിരിച്ചാണ് ഹൈറാർക്കിയൽ, ഒന്നിൽ നിന്ന് രണ്ടോ അതിലധികം ഉണ്ടാവുന്നു. ഓക്കെ, പല ലെവലുകളായിട്ടാണ് മൾട്ടി ലെവൽ. സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. മുകളിലുള്ളതിനെ ബേസ് ക്ലാസ് എന്നാണ് പറയാ, താഴെയുള്ളതിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ മുകളിലുള്ളതിനെ പിന്നെന്താണ് സൂപ്പർ ക്ലാസ് എന്ന് പറയും, താഴെയുള്ളതിനെ സബ് ക്ലാസ് എന്നും പറയും.
ഓക്കെ ആണേ. യെസ് അടുത്ത ചോദ്യം, which object oriented concept is illustrated by ability of different objects to respond each in its own way identical messages, അതായത് ഓരോരോ സാഹചര്യത്തിലും ഓരോന്നായിട്ട് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒബ്ജക്ട് ഓറിയന്റഡ് ഫീച്ചറിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചാൽ, ശരി 100 പേരൊക്കെ ഉണ്ടല്ലേ. യെസ് ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ് dash is illustrates by the ability of different objects to respond each in its own way to identical messages, ability to exhibit in more than one forms. Okay, ഒന്നിലധികം ഫോമിൽ ആക്ട് ചെയ്യുന്ന അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പോളിമോർഫിസം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ 10 ചോദ്യങ്ങൾ ഇവിടെ ഞാൻ ചെയ്തപ്പോ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി മക്കളെ പറയൂ. കൺസെപ്ച്വൽ ആയിട്ടുള്ള പഠനം മതി കേട്ടോ. നിങ്ങൾ ആൻസർ കീയില് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, പരീക്ഷാ ഹാളിൽ സ്റ്റേറ്റ്മെന്റ് ഇരിക്കണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കണേ. യെസ് ഒരിക്കലും കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. ഓരോരോ സാഹചര്യത്തിൽ ഓരോന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രത്യേകതയാണ് പോളിമോർഫിസം എന്നുള്ളത് എന്ത് ചെയ്യാ, മൈൻഡിൽ സെറ്റ് ആക്കണം. അതായത് പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ ഇല്ലേ, ഇത് 4 ന്റെയും 5 ന്റെയും ഇടയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 9 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഇവിടെ പച്ച എന്നെഴുതി പ്ലസ് വെള്ളം എന്നെഴുതി കഴിഞ്ഞാൽ യെസ് അവിടെ ആൻസർ നമുക്ക് കിട്ടുക പച്ചവെള്ളം എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലെ. ഇത് രണ്ടിലും കൺസെപ്റ്റ് വ്യത്യാസമില്ലേ, ഇത് രണ്ടിലും കൺസെപ്റ്റ് വ്യത്യാസമില്ലേ. ഈ പച്ച പ്ലസ് വെള്ളം എന്ന് പറയുമ്പോ രണ്ട് സ്ട്രിങ്ങുകളാണ്, ഈ സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പച്ചവെള്ളം എന്ന് പറയുന്നത് കോൺകാറ്റിനേറ്റ് ചെയ്ത റിസൾട്ട് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്, കൂട്ടി യോജിപ്പിക്കുകയാണ്. അതേപോലെ മുകളിലെ 4, 5 കൂട്ടി കഴിഞ്ഞാൽ, കൂട്ടി യോജിപ്പിക്കലായിരുന്നുവെങ്കിൽ 4 + 5 = 45 അല്ലായിരുന്നു ആൻസർ കിട്ടേണ്ടത്. അപ്പൊ പ്ലസ് എന്ന് പറയുന്നത് നമ്പറിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അഡീഷൻ ചെയ്യും, സ്ട്രിങ്ങിന്റെ ഇടയിൽ വന്നാൽ അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ കുമ്പിടി അല്ലേ, ഓരോരോ സാഹചര്യത്തിൽ ഓരോന്നായിട്ടല്ലേ അതിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ ഇന്ന സാഹചര്യത്തിൽ ഇന്നതായി വർക്ക് ചെയ്യുന്നു, ഇന്ന സാഹചര്യത്തിൽ ഇന്നതായിട്ട് വർക്ക് ചെയ്യുന്നു, അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് കേട്ടോ. പോളിമോർഫിസത്തിന്റെ മലയാളം, അത് മലയാളത്തിൽ ചോദിക്കൂല റസീന നാസർ. യെസ് പോളിമോർഫിസത്തിന്റെ മലയാളം എന്താ, യെസ് ഓരോരോ സാഹചര്യത്തിൽ ഓരോന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും. ഇതിനൊന്നും പോളിമോർഫിസ് ഇൻഹെറിറ്റൻസ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇതൊന്നും മലയാളത്തിൽ ചോദിക്കൂല കേട്ടോ. യെസ് ഇതെന്തിനാ മലയാളം എന്തിനാ, അത് കുമ്പിടി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലായില്ലേ. ഓരോരോ സാഹചര്യത്തിൽ ഓരോന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ആരാ ചോദിച്ചേ, യെസ് റസീന നാസർ ഇല്ലേ. റസീന നാസർ ഫ്രണ്ട്സിന്റെ അടുത്ത് ഉള്ള സ്വഭാവവും വീട്ടിലുള്ള സ്വഭാവവും ഒന്നാണോ, പറ. അതായത് നമ്മളൊക്കെ നമ്മുടെ ഉച്ച സുഹൃത്തുക്കളുടെ ഇടയില് നമ്മളെ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളുടെ ഇടയിലുള്ള നമ്മുടെ സ്വഭാവവും വീട്ടിലുള്ള നമ്മുടെ സ്വഭാവം ജോലി സ്ഥലത്ത് നമ്മുടെ സ്വഭാവം ഒന്നാണോ, പറയും, സത്യം പറയും, ആയിരിക്കോ, ഒരിക്കലും ആയിരിക്കില്ല, ആയിരിക്കോ, അല്ല. അത് തന്നെയാണ് ഈ പോളിമോർഫിസം കേട്ടോ. അതിന് ഇനി മലയാളത്തിൽ അങ്ങനെ എന്താ പറയാ, നിങ്ങൾ കമന്റ് ചെയ്യൂ. യെസ് അപ്പോ അതാണ് കാര്യം, ഓരോരോ സാഹചര്യത്തിലും ഓരോന്നായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം രണ്ടെണ്ണം ഉണ്ട്, കമ്പൈൽ ടൈം പോളിമോർഫിസം ഉണ്ട്, റൺ ടൈം പോളിമോർഫിസം ഉണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓവർലോഡിങ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും, റൺ ടൈം പോളിമോർഫിസം ആണെങ്കിൽ വെർച്വൽ ഫംഗ്ഷൻ എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ 10 എത്ര മാർക്ക് കിട്ടി, പല മാർക്കുകൾ വന്നിരുന്നു. യെസ് അങ്ങനെ ഓക്കെ. നെക്സ്റ്റ് 11th ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് കൺസ്ട്രക്ടേഴ്സ് ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. കൺസ്ട്രക്ടേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഏതാണ് എന്ന് വിഷയം. കൺസ്ട്രക്ടർ നമ്മളെ സിലബസിൽ ഇല്ല, പക്ഷെ നമ്മളെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. യെസ് എന്താണ് ആ കൺസ്ട്രക്ടറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല അല്ലെ. റിട്ടേൺ ടൈപ്പ് ഇല്ല. ഒരു ഫംഗ്ഷന് നമ്മൾ നോർമലി എഴുതുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എഴുതിയിട്ടുണ്ട് ഇൻ മെയിൻ അല്ലെ, ഇൻഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്.
പക്ഷെ കൺസ്ട്രക്ടേഴ്സിന് എന്തില്ല, റിട്ടേൺ ടൈപ്പ് ഇല്ല. റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ക്ലാസിന്റെ അതേ പേരിൽ തന്നെ എഴുതുന്നതാണ് കൺസ്ട്രക്ടർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് കാണാം. ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം, ദ ടേം അബ്സ്ട്രാക്ഷൻ ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സ് റെഫേഴ്സ് ടു ഡാഷ്. അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാക്കിയൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ടു ടേക്ക് മെനി ഫോംസ്, അതാണ് പോളിമോർഫിസം. ദ കപ്പാസിറ്റി ഓഫ് ഡിഫൈനിങ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് വിത്തിൻ ദി സെയിം നെയിം. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ പല സാഹചര്യത്തിൽ പലതായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഇനി ഒരു ഫംഗ്ഷന്റെ പേര് ഓക്കെ, പല സാഹചര്യത്തിൽ പലതായിട്ട് പല സാഹചര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ പേര് റീഡ്, റീഡ് എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ ഓക്കെ. അത് റെക്റ്റാംഗിളിന്റെ ഏരിയ റീഡ് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് എടുക്കുമ്പോഴും സർക്കിളിന്റെ പാരാമീറ്റേഴ്സ് എടുക്കുമ്പോഴൊക്കെ റീഡ് എന്ന് പറയുന്നത് തന്നെയാണ് സെയിം ഫംഗ്ഷൻ. ഒരേ ഫംഗ്ഷനെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ഐ റിപ്പീറ്റ് പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ പല സാഹചര്യത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. ഇനി ഒരു ഫംഗ്ഷന്റെ പേര് പല സാഹചര്യത്തിൽ പലതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ദ കപ്പബിലിറ്റി ഓഫ് ഡിഫൈനിങ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് വിത്ത് സെയിം നെയിം, അത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ദ മെക്കാനിസം ഓഫ് ബണ്ടിലിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ടുഗദർ. ആരാ ഡി കമന്റ് ചെയ്ത് അവർ ഇങ്ങോട്ട് വരും, എന്നിട്ട് കൈ നീട്ടും. ഡി കമന്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യാൻ അങ്ങോട്ട് നിട്ട് കൈ നീട്ടുക. ബണ്ടിലിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ടുഗദർ, അത് ക്ലാസ് അല്ലേ. യെസ്, അതിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് ആണ്. അപ്പൊ ഏതാ ഉത്തരം? യെസ്, ഉത്തരം ഹൈഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഓൺലി ദ ഫംഗ്ഷനാലിറ്റി. ഇംപ്ലിമെന്റേഷൻ ഒന്നും ഇല്ലാതെ, അതായത് നമ്മളൊരു കാർ ഓടിക്കുമ്പോ ഗിയർ ക്ലച്ച് അമർത്തുമ്പോ ഗിയർ പറിച്ചെടുക്കണം അല്ലെ. യെസ്, അതായത് നമ്മൾ ഈ ഗിയർ മാറ്റുമ്പോഴോ ആക്സിലേറ്റർ ചവിട്ടുമ്പോഴോ പിന്നിലുള്ളിൽ ഇത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഈ ആക്സിലേറ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇന്നത് ഷാഫ്റ്റിങ് സ്പീഡിൽ കറങ്ങും, അപ്പൊ അങ്ങനെ പോകും ഇങ്ങനെ പോകും, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത് ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ മതി, ഓടിച്ചാൽ മതി അല്ലെ. ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ട ആ ഒരു ഫീച്ചറാണ് അബ്സ്ട്രാക്ഷൻ എന്ന് റിയൽ ടൈമിൽ പറയുന്ന പോലെ തന്നെ ഒരു പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയേണ്ട, നമുക്ക് അതിന്റെ ഫംഗ്ഷനാലിറ്റി മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ഫീച്ചറിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹൈഡിങ് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഷോയിങ് ഓൺലി ദി ഫംഗ്ഷനാലിറ്റി. ഓക്കെ, അതെ, അപ്പൊ നിന്നാൽ മതി, കുഴിയെണ്ണണ്ട. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്, അതാണ് അതിന്റെ മലയാളം കേട്ടോ. അപ്പൊ പോളിമോർഫിസിന്റെ മലയാളം കുമ്പിടി, അബ്സ്ട്രാക്ഷന്റെ മലയാളം അപ്പം തിന്ന മതി കുഴി എണ്ണണ്ട കേട്ടോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. യെസ്, മെക്കാനിസം ഓഫ് ബണ്ടിലിംഗ് ഓഫ് ഡാറ്റാസ് ആൻഡ് മെത്തേഡ്സ് ടുഗദർ എന്ന് പറയുന്നത് എൻകാപ്സുലേഷൻ ആണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ക്ലാസ് കേട്ടോ. അത് രണ്ടിനും നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ടുഗദർ, അതാണ് ക്ലാസ്. ആ മെക്കാനിസത്തിനെ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കും കേട്ടോ. രണ്ടും ഒരേ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ആ മെക്കാനിസത്തെ എൻകാപ്സുലേഷൻ വിളിക്കുന്നു. അത് വെച്ച് ചെയ്യുന്ന ആ ഒരു പ്രാക്ടിക്കൽ പിന്നെ ആ പ്രോഗ്രാമിൽ അത് എന്തായി ഈ എൻകാപ്സുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് വെച്ചിട്ടാണ് കേട്ടോ. യെസ്, ആ മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ എൻകാപ്സുലേഷൻ തന്നെയാണ്. അപ്പൊ അതും ഓക്കെ. നെക്സ്റ്റ് 13-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെന്റ് ബൈ മെത്തേഡ് ഓവർ റൈഡിംഗ് ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാം. മെത്തേഡ് ഓവർറൈഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വിഷയം ഏതാ? മെത്തേഡ് ഓവർ റൈഡിംഗ്, എ സൂപ്പർ ക്ലാസ്, എ സബ് ക്ലാസ് പ്രൊവൈഡ് എ സ്പെസിഫിക് ഇംപ്ലിമെന്റേഷൻ ഓഫ് മെത്തേഡ് ദാറ്റ് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ ദി സൂപ്പർ ക്ലാസ്. ഓക്കെ, എന്താണ് എ സബ് ക്ലാസ് പ്രൊവൈഡ്സ് എ സ്പെസിഫിക് ഇംപ്ലിമെന്റേഷൻ ഓഫ് മെത്തേഡ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഓൾറെഡി ഇൻ ദി സൂപ്പർ ക്ലാസ്. ഓൾറെഡി സൂപ്പർ ക്ലാസ്സിൽ എഴുതിയ കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരാൾ ചെയ്ത് വേറൊരാളും കൂടെ ചെയ്യൂലേ, അപ്പൊ ആദ്യം ചെയ്തത് ഇല്ലാതായി മാറൂലേ. ഇപ്പൊ ഒരാളെ എന്താ പറയാ, വീട്ടിൽ ഒരാള് അടിച്ചു വരി തുടച്ചു, അറിയുന്ന ഒരു ഉദാഹരണം പറയാം, ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇങ്ങനെ ചെയ്തു, പിന്നെ വേറൊരാളെ അത് തന്നെ കുറച്ചും കൂടെ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്ത ആളല്ലേ വീട്ടിൽ എടുത്തു പറയുള്ളൂ അല്ലെ. അതേ പരിപാടി തന്നെ, ഒരു സൂപ്പർ ക്ലാസ്സിൽ എഴുതിയ ഒരു കാര്യം ഫംഗ്ഷൻ പിന്നീട് മറ്റൊരു പിന്നെ സബ് ക്ലാസ്സിൽ അതിനെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ നിഷ്പ്രഭമാവുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മെത്തേഡ് ഓവർ റൈഡിങ് കേട്ടോ. യെസ്, ഇതൊക്കെ റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓവർ റൈഡിങ് എന്നതിനോട്. ശരി, ഹാൾ ടിക്കറ്റ് വന്നോ? വാട്ടർ അതോറിറ്റി ഹാൾ ടിക്കറ്റ് വന്നോ? അതോ 24-ന് ഹാൾ ടിക്കറ്റ് ആണോ? ഏതിന്റെ ഹാൾ ടിക്കറ്റ് ആവുന്നേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, വിച്ച് ഫീച്ചർ അലോ എ ഡിറൈവ് ക്ലാസ് ടു ഹാവ് സം ഇന്റർഫേസസ് ആൻഡ് ഇറ്റ്സ് ബേസ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ് ടു ഹാവ് സം
derived class to have same interface as its base class. And vannu le okay polliki ഇതായത് ആൻസർ. യെസ് വിച്ച് ഫീച്ചർ അലോ എ ഡിറൈവ്ഡ് ഹാവ് സെയിം ഇന്റർഫേസസ് ആസ് ദി ബേസ് ക്ലാസ്. മുപ്പത്തൊന്നല്ല, മുപ്പത് തന്നെയാണ്. മുപ്പത്തൊന്നിന് നമ്മുടെ LEC തിരുവനന്തപുരം, അല്ല സോറി തിരുവനന്തപുരം അല്ല, തൃശ്ശൂരും കാസർഗോഡൊക്കെ പരീക്ഷയുണ്ട്. യെസ് ആ വിച്ച് ഫീച്ചർ അലോ എ ഡിറൈവ്ഡ് ക്ലാസ് ടു ഹാവ് സെയിം interfaces as base class. Okay, yes, adeyadane inheritance aane enna point endiyam note cheythu vekka to inheritance aane already nammal paranjittunde. In which of the following is not a access specifier in object oriented programming? Thaale kuduthirikkunnavil access specifier allatha edana ennu cheyyanu. Which of the following is not an access specifier in object oriented programming? Object oriented programming il access specifier allathathu edan chusiyenil public protected private idu padichavare samishathulla endru simple chodya le. Yes, internal nu parayunnathu access specifier alla, idu oronninne features nammal endithirunde padichirunde. 13th chodyam. Yes, what is polymorphism in object oriented programming? Polymorphism, the ability to process objects differently based on their data types and class, the ability to inherit methods and properties from parent class, ability to create instances of a class, ability to hide the internal details of the class. Edayirikum answer? Yes, edayirikum answer? Oronum pala reethi choikkunnathu mathram ellam oru kuppiyil ninnu varuna chodyangalaanu ketto. Ah, endane? Yes, the ability to process objects differently based on their data type and class le. Oro നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പിനും അതിന്റെ പേരിനൊക്കെ അനുസരിച്ച് യെസ് അതിന്റെ സ്വഭാവം മാറി വരുന്നു എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം? ഫംഗ്ഷൻ ഓവർലോഡിംഗ്, ഫംഗ്ഷൻ ഓവർ റൈഡിംഗ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം? ഫംഗ്ഷൻ ഓവർലോഡിംഗ്, ഫംഗ്ഷൻ ഓവർ റൈഡിംഗ്, ബോത്ത് എ ആൻഡ് ബി. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ യെസ് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗും ഫംഗ്ഷൻ ഓവർലോഡിംഗും. ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറയുന്നത് റൺ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ്, ബോത്ത് എ ആൻഡ് ബി ആണ് അവിടെ ശരിയായിട്ട്. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പോളിമോർഫിസ്? ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം, കോഡ് റീയൂസബിലിറ്റി, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, ഈസി ഡീബഗ്ഗിംഗ്. എന്താണ് യെസ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പോളിമോർഫിസം? യെസ് ഇൻഹെറിറ്റൻസിന്റെയും പോളിമോർഫിസത്തിന്റെയും പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോഡ് റീയൂസബിലിറ്റി ആണ് കേട്ടോ. യെസ് ഓക്കെ, ഒന്നില് ഒന്നിന്റെ അതേ കാര്യങ്ങൾ തന്നെ പലതരത്തിൽ അല്ലേ. യെസ് പിന്നെന്താ പറയാ, ഇപ്പൊ കുമ്പിടി എന്ന് പറയുന്നതാണല്ലോ പോളിമോർഫിസം, അതിനകത്ത് ജഗതി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും വേഷം മാറി മറ്റൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും എന്താണ് ഈ പറയുന്ന പോലെ ഒരിടത്തുള്ള കാര്യങ്ങൾ നമുക്ക് അത് അവിടെ സ്യൂട്ട് ആവില്ല അല്ലെ. യെസ് കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ എഴുതി കൊടുത്ത കാര്യം, ഒരു ക്ലാസ്സിൽ എഴുതി കൊടുത്ത കാര്യം പിന്നീട് മറ്റൊരു സ്ഥലത്തെ ഉപയോഗിക്കേണ്ടതായിട്ട് ഇല്ല, അത് ഓൾറെഡി അവിടെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. കുമ്പിടി മായ്ച്ചു കളിട്ടോ, ഇല്ലെങ്കിൽ അത് സ്യൂട്ട് ആവില്ല. യെസ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കുമ്പിടി എടുത്താൽ മതി കേട്ടോ. അതായത് ഒരു പ്രോഗ്രാമിൽ എഴുതി കൊടുത്ത കാര്യം പിന്നീട് അപ്പുറത്ത് എഴുതി കൊടുക്കണ്ട, അത് തന്നെയാണ് ഇൻഹെറിറ്റൻസിന്റെയും പോളിമോർഫിസത്തിന്റെയും പ്രത്യേകത കേട്ടോ. യെസ് ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെനാരിയോ ഇൻ സെനാരിയോ ഈസ് പോളിമോർഫിസം യൂസ്ഡ്? സെനാരിയോ ഏത് സെനാരിയോയിലാണ് പോളിമോർഫിസ് യൂസ് ചെയ്യുന്നത്? വെൻ ദ സെയിം മെത്തേഡ് നെയിം ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടൈപ്സ്, when a child class can have its own implementation methods define the parent class, when object can be assigned to variable of parent class type. edana answer aayittu varunathu ivide? Yes, sradhichu vai shokiya madi, nerathatha pointum onnu manasilittu karakkittu ee chodyathilekku varam. യെസ് ഇവിടെ എല്ലാം ശരിയാണ് കേട്ടോ, ഇവിടെ എല്ലാം ശരിയാണ്. ഒന്ന് കറക്റ്റ് ആയിട്ട് ശരിയാണ്, ഇനി ഇതിനകത്ത് എല്ലാം ശരിയാണ് എന്ന ഉത്തരത്തിലേക്ക് എത്താം. ഞാൻ പറഞ്ഞല്ലോ കോഡ് റീയൂസബിലിറ്റി കൂടി ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ വെൻ ചൈൽഡ് ക്ലാസ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് എ മെത്തേഡ് ഡിഫൈൻഡ് ദി പാരന്റ് ക്ലാസ് കേട്ടോ.
When objects can be assigned to variable of parent class type, ഇത് ഓവർ റൈഡിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് അറിയാൻ പറ്റും. സൂപ്പർ ക്ലാസ്സിൽ എഴുതിയ കാര്യങ്ങൾ നമ്മൾ സബ് ക്ലാസ്സിലേക്ക് എഴുതുന്ന സമയത്തെ അതെന്ത് ചെയ്യാം, അതിന്റെ ഓൺ ഇംപ്ലിമെന്റേഷൻ മെത്തേഡ് നമുക്ക് സബ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓവർ റൈഡിങ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിലാണ് ഓപ്ഷൻ ബി നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ എന്നുള്ളത് നോട്ട് ചെയ്ത്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് മെത്തേഡ് ഓവർ റൈഡിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മെത്തേഡ് ഓവർ റൈഡിങ് എന്നത് യെസ് താഴെ ഏത് സ്റ്റേറ്റ്മെന്റിലാണ് സ്യൂട്ട് ആയിട്ട് പറയാൻ സാധിക്കുക എന്ന് വിഷയിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബെസ്റ്റ് ഡിസ്ക്രൈബ് മെത്തേഡ് ഓവർ റൈഡിങ്. ഓൾറെഡി പറഞ്ഞു എന്താണല്ലോ ഓവർ റൈഡിങ്. യെസ് എന്താണ്, ഒരാൾ ചെയ്തതിനെ മറ്റൊരാൾ ചെയ്ത് ഇതാക്കാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ. റീഡിഫൈനിങ് എ മെത്തേഡ് ഇൻ എ സബ് ക്ലാസ് ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദി പാരന്റ് ക്ലാസ് വിത്ത് ദി സെയിം സിഗ്നേച്ചർ. ഓക്കെ, യെസ് കേട്ടോ, യെസ്. അപ്പോ അതായത് ഒരു സൂപ്പർ ക്ലാസ്സിൽ, സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് ക്ലാസ് അല്ലെ, ആ പാരന്റ് ക്ലാസ്സിൽ എഴുതിയ കാര്യങ്ങൾ അതേപോലെ തന്നെ സബ് ക്ലാസ്സിൽ എഴുതുന്നു, എന്നിട്ട് ആദ്യം എഴുതിയതിനെ ഓവർ റൈഡ് ചെയ്യുന്നു കേട്ടോ. റീഡിഫൈനിങ് കേട്ടോ, ഒന്നും അറിയില്ലെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു പോവാ. ഓവർ റൈഡിങ്ങിനെ റീഡിഫൈനിങ് എ മെത്തേഡ് ഇൻ സബ് ക്ലാസ്. ഓക്കെ, റീഡിഫൈനിങ് എ മെത്തേഡ് ഇൻ സബ് ക്ലാസ്, സബ് ക്ലാസ്സിലാണ് റീഡിഫൈൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ പാരന്റ് ക്ലാസ്. ഓൾറെഡി സൂപ്പർ ക്ലാസ്സിൽ എഴുതിയ, പാരന്റ് ക്ലാസ്സിൽ എഴുതിയ, അച്ഛൻ ക്ലാസ്സിൽ എഴുതിയ കാര്യങ്ങൾ മകന്റെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, റീഡിഫൈൻ ചെയ്തെടുക്കുന്നു. അതാണ് ഓവർ റൈഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡൈനാമിക് പോളിമോർഫിസം. പോളിമോർഫിസം അച്ചീവ്ഡ് അറ്റ് കമ്പൈൽ ടൈം, പോളിമോർഫിസം അച്ചീവ്ഡ് അറ്റ് റൺ ടൈം, പോളിമോർഫിസം അച്ചീവ്ഡ് ത്രൂ ഡാറ്റ, പോളിമോർഫിസം അച്ചീവ്ഡ് ത്രൂ എൻകാപ്സുലേഷൻ. വാട്ട് ഈസ് ഡൈനാമിക് പോളിമോർഫിസം? What is dynamic polymorphism? Polymorphism achieved at compile time, polymorphism achieved at run time, polymorphism achieved through data hiding, polymorphism achieved through encapsulation. Yes, polymorphism achieved through run time. Ito, okay, run time aanu dynamic polymorphism. Dynamic enna vaakkine artham run time il aanu suit aava. Compile time ennu parayumba static polymorphism aanu ito. ഇവിടെ ഇത് സ്റ്റാറ്റിക് പോളിമോർഫിസം ആണ് എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് കീവേർഡ് ഇൻ ജാവ അല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതായിക്കോട്ടെ ഡൈനാമിക് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ് എന്ന് വിഷയം. യെസ്, ജാവയിലാണ് കുറച്ചും കൂടെ സ്യൂട്ട് ആവുക കേട്ടോ ഈ ചോദ്യം നമുക്ക് വേണ്ട. യെസ്, ഓവർ റൈഡ് കേട്ടോ, ഓവർ റൈഡ്. ഡൈനാമിക് പോളിമോർഫിസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഓർക്കണം കേട്ടോ, ഓവർ റൈഡ്. ഓക്കെ, ഇനി വാട്ട് ഈസ് എൻകാപ്സുലേഷൻ ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ് ഇൻ എ സിംഗിൾ യൂണിറ്റ് അല്ലെ, ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ സിംഗിൾ യൂണിറ്റ് അതാണ് ഏത് എൻകാപ്സുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പോയിന്റ് നോട്ട് ചെയ്തു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് എൻകാപ്സുലേഷൻ? എൻകാപ്സുലേഷന്റെ ബെനിഫിറ്റ് അല്ലാത്തത് ഏതാണ് എന്ന് വിഷയം. ഇൻക്രീസ്ഡ് സെക്യൂരിറ്റി, ഇംപ്രൂവ്ഡ് മോഡുലാരിറ്റി, ഈസിയർ മെയിന്റനൻസ്, എൻഹാൻസ്ഡ് പോളിമോർഫിസം. യെസ്, എൻകാപ്സുലേഷൻ വഴി പോളിമോർഫിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റിയും മോഡുലാരിറ്റി, മെയിന്റനൻസും, ഇൻഹെറിറ്റൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. യെസ്, ഓക്കെ. അപ്പോ എൻഹാൻസ്ഡ് പോളിമോർഫിസ് എന്ന് പറയുന്നത് എൻകാപ്സുലേഷന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയാൻ സാധിക്കില്ല എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി അത്രയും കാര്യങ്ങളാണ് ഊപ്പിൽ ഞാൻ കൊണ്ടുവന്നത്. ഓക്കെ, ഫിസിക്കലി നല്ല ടയേർഡ് ആണ്, അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇത്ര നിർത്തുന്നു കേട്ടോ.